Every weekend is the same. I'm the one you're trying to claim. Yeah, I already know about your game, but I'm not the one. Is it around? Let me play. Call me up. ഞങ്ങളെ സാഹസികമായ മഞ്ഞുമല കയറ്റം നടന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ. No shame. All your words sound the same. Yeah, already know about your game, but I'm not the one. Sit around and be played. If you come around just to play me. Good morning. അപ്പോൾ ദേ നമ്മൾ മണാലിയിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. ഇന്നലെ പറഞ്ഞ പോലെ നമ്മൾ സ്പിത്തിയിലേക്ക് പോവുകയാണ്. അപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങിയ വഴിക്ക് ഇവിടെ ഒരു നല്ല വെള്ളത്തിൻ്റെ ഒഴുക്കുണ്ട്. തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ അവിടുന്ന് അജ്മൽ വെള്ളം നിറയ്ക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഋഷികേശിൽ നിന്ന് ഇതേപോലെ ഒരു പാറമട വെള്ളത്തിൽ നിന്നാണ് വെള്ളം നിറച്ചിരുന്നത്. നല്ല വെള്ളമാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു ശുദ്ധമായ വെള്ളം കുടിക്കാമെന്നൊക്കെ പറയാം. നാച്ചുറൽ വെള്ളം എന്ന് പറയില്ലേ, നാച്ചുറൽ വെള്ളം അല്ലേ, അങ്ങനെയാണ് പറയേണ്ടത്. അപ്പോൾ ഇവിടെ എല്ലാവരും ആ വെള്ളം തന്നെയാണ് യൂസ് ചെയ്യുന്നത്. കാരണം ഇവിടെയൊക്കെ ഒരുപാട് വെള്ളം ശുദ്ധമായി കിട്ടുന്ന ഏരിയ, അങ്ങനെ മലിനൊന്നുമില്ല. പിന്നെ അപ്പോൾ ഹോട്ടലിലും എല്ലാവരും ഇതേ വെള്ളം തന്നെയാണ് കുടിക്കുന്നത് നമ്മളോട് പറഞ്ഞിരുന്നു. നമ്മളും കുടിച്ചിട്ട് നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ടാണ് തോന്നിയത്. ഇതേ അജ്മൽ എത്തിക്കഴിഞ്ഞു, ഞാൻ കാണിച്ചു വെള്ളമെടുത്തൊക്കെ. നമ്മുടെ സ്ഥിരം പൊസിഷൻ ആയിട്ടുള്ള സ്ഥലത്ത് അജ്മൽ വെക്കുന്നുണ്ട്. വെക്കട്ടെ. അങ്ങനെ നമ്മുടെ സ്പിതി യാത്ര സ്റ്റാർട്ട് ചെയ്യാണ്. ഇവിടുന്ന് ഒരു 5 മണിക്കൂറാണുള്ളത്. നമുക്ക് നേരെ സ്പിതിയിലേക്ക് പിടിക്കാം. ഇപ്പോൾ 6:30 സമയം. ഇപ്പോൾ ഒന്ന് നേരം വെളുത്ത് വന്നതേ ഉള്ളൂ. നമ്മളിന്ന് 5 മണിക്ക് എഴുന്നേറ്റു കേട്ടോ. 5 മണിക്ക് എഴുന്നേറ്റിട്ട് ഭയങ്കര ഇരുടായിരുന്നു. നമ്മൾ കുളിച്ചു, അതാണ് പോയിന്റ്. ഈ തണുപ്പ് 5 ഡിഗ്രി 7 ഡിഗ്രിയിൽ നല്ല ചൂട് വെള്ളത്തിൽ ഞങ്ങൾ കുളിച്ചു. എന്നിട്ട് ഇതിപ്പോൾ യാത്ര സ്റ്റാർട്ട് ചെയ്യാണ്. ഇപ്പോൾ പുറത്ത് 7 ഡിഗ്രിയാണ് കേട്ടോ കാണിക്കുന്നത്. അങ്ങനെ ഈ സ്പിതി ട്രാവൽ പുതിയ വീഡിയോയിലേക്ക്, നമ്മുടെ സ്വന്തം ചാനലായ വാട്ട് യു തിങ്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അപർണ, ദാ ഇവിടെ ഒരാളുണ്ട് അജ്മൽ. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ യാത്ര കാണാം. അങ്ങനെ നമ്മളിതാ നമ്മുടെ അടൽ ടണലിലേക്ക് കടക്കുകയാണ് കേട്ടോ. ഇതാണ് ബോർഡർ. നമ്മുടെ ഗാഡി ഇതോ അവിടെ ഉണ്ട് കണ്ടോ. ഫുള്ള് മഞ്ഞ് മലയാണ്. ക്രോസ് ചെയ്തിരിക്കുകയാണ്. ലോകത്തിലെ 10,000 ഫീറ്റ് മുകളിലുള്ള ഏറ്റവും ലോങ്സ്റ്റ് ടണലാണ്. നന്നായി ചെയ്തിട്ടുണ്ട്. നല്ല വർക്കാണ്, നല്ല ഇൻറ്റീരിയറാണ്, നല്ല ലൈറ്റിംഗ് ഉണ്ട്, നല്ല വെന്റിലേഷൻ ഉണ്ട്. ഇതിൻ്റെ ഔട്ട് സൈഡ് ബ്യൂട്ടി മാറാണ്, അതിൻ്റെ ഇപ്പുറത്ത് അപ്പുറത്തും വേറെ ലോകം എന്നുള്ള രീതിയിൽ ബ്യൂട്ടിയും മാറാണ്. സന്തോഷമുള്ളൊരു ദിവസമാണ് എന്ന് വെച്ചാൽ, നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഓരോ ഡെസ്റ്റിനേഷനിലേക്ക് നമുക്ക് നല്ല പ്ലാനിംഗ് ഉള്ളതുകൊണ്ടും നമ്മുടെ സമയം ശരിയായതുകൊണ്ടും ഒക്കെ നമുക്ക് എത്താൻ പറ്റിയിട്ടുണ്ട്. പ്ലാനിംഗ് റെഡി ആയതുകൊണ്ട് അതായത് തടസ്സങ്ങൾ വന്നില്ല. പ്രാക്ടിക്കൽ ആയിട്ടുള്ള നാട്ടിൽ നിന്ന് കോളുകളോ അല്ലെങ്കിൽ നാട്ടിലെത്തേണ്ട സിറ്റുവേഷൻസോ ഹെൽത്ത് പ്രോബ്ലംസോ ഒന്നും വന്നില്ല. അതുകൊണ്ട് എല്ലായിടത്തും എത്താൻ പറ്റി, അതാണ് ഞാൻ ഉദ്ദേശിച്ച സമയം. അപ്പോ ഇവിടെ ഇപ്പോ നമ്മള് ഇത് ക്രോസ് ചെയ്തു. നമ്മൾക്ക് ഒരു ബെസ്റ്റ് കൺസ്ട്രക്ഷൻ, ഇപ്പൊ ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, പല സ്ഥലങ്ങളും നന്നായി കൺസ്ട്രക്ട് ചെയ്തിരുന്നെങ്കിൽ, പ്രത്യേകിച്ച് ഉത്തരാഖണ്ഡിലൊക്കെ ഒരുപാട് ആൾക്കാർ എപ്പോഴും ബസ്സുകളും ട്രാവലറുകളും കാറുകളൊക്കെ താഴെ പോകുന്നുണ്ട്. അതൊന്നും പോകില്ല എന്ന് തോന്നിയിട്ടുണ്ട്. ഞങ്ങൾ സിവിൽ എഞ്ചിനീയേഴ്സും കൂടിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഈ ലാൻഡ് സ്ലൈഡുകൾ തടയാൻ കുറച്ചുകൂടി നല്ല കൺസ്ട്രക്ഷൻ വേണമെന്നും, ഇനി കൺസ്ട്രക്ഷൻ ചെയ്ത സ്ഥലത്ത് ലാൻഡ് സ്ലൈഡ് വീണ്ടും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതും നമ്മൾ കാണുന്നുണ്ട്. ശരിക്കും നന്നായി പ്ലാൻ ചെയ്ത് ലോഡൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്തിരുന്നെങ്കിൽ അങ്ങനെയൊന്നും സംഭവിക്കില്ല. അപ്പോൾ ഇനി ഇവിടെ നമ്മൾ കണ്ടത് എങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ ചെയ്യാം എന്നുള്ളതിൻ്റെ നല്ലൊരു എക്സാമ്പിൾ കണ്ടു. അത് നമുക്കൊരു അഭിമാനമാണ്. ഇങ്ങനെയുള്ള എക്സാമ്പിൾസ് രാജ്യത്തിൻ്റെ പല സ്ഥലങ്ങളിലും ഉണ്ട്. ലോങ്സ്റ്റ് ബ്രിഡ്ജ് കണ്ടു അസാമിൽ, അതായത് ഇന്ത്യയിലെ അല്ലെങ്കിൽ ലോകത്തിലെ ഒക്കെ തന്നെ ലോങ്സ്റ്റ് ബ്രിഡ്ജുകളൊന്ന് കണ്ടു. അപ്പോൾ പല എക്സാമ്പിൾസും പല സ്ഥലങ്ങളിലും ഉണ്ട്. അപ്പോൾ ഇത് തുടരട്ടെ, ഇങ്ങനെയുള്ള കൺസ്ട്രക്ഷൻസ് തുടരട്ടെ. അങ്ങനെ നമുക്ക് ആശംസിക്കാം. നമ്മുടെ രാജ്യത്തിന് എന്നോടൊരു ആശംസ പറയാം. റോഡ് ക്ലോസ് ആണ് കേട്ടോ.
ഭിത്തിയിലേക്കുള്ള റോഡ് ജസ്റ്റ് ക്ലോസ്ഡ് ആണ്. ഇവിടെ ഇങ്ങനെ ഒരു ഇത് കെട്ടിയിട്ടുണ്ട്. പക്ഷെ അവർ പറഞ്ഞത് ഇന്നലെ മഞ്ഞ് വീഴ്ച കാരണം റോഡ് ക്ലോസ് ആയിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ അവർക്ക് മഞ്ഞ് വീഴ്ച ഇല്ല, അതുകൊണ്ട് ഓപ്പൺ ചെയ്യാനുള്ളൊരു കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇതുവരെ കൺഫേം ആയിട്ടില്ല. സോ നമ്മളോട് ഇവിടെ സൈഡ് വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. ഹോപ്പ്ഫുള്ളി നമുക്ക് പോകാൻ പറ്റുമായിരിക്കും കേട്ടോ. അപ്പം നമുക്ക് മണാലിയിൽ നിന്ന് ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു ലേൻ്റെ റോഡും ഇതേപോലെ മഞ്ഞ് വീഴ്ച കാരണം ക്ലോസ് ആയി തുടങ്ങിയിട്ടുണ്ട്. സോ ലെറ്റ്സ് ഹോപ്പ്. മരം പോലെ ആയിപ്പോയിണ്ട്. ഇപ്പോൾ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എന്താ പറയുക, ചപ്പാത്തി ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എ സി ഹോട്ടലിലേക്ക് മാറ്റിയിട്ട് ബെറ്ററാണ് കേട്ടോ. ചൂടാവുന്നൊക്കെ ഉണ്ട്, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. ഈ തണുപ്പില്ല, ഇങ്ങനെ ബിസ്ക്കറ്റ് പോലെ ആയി നിൽക്കുന്നത് കുറയുന്നുണ്ട്. ഓക്കെ, ഇതിങ്ങനെ നമ്മൾ ചൂടാക്കിയിട്ട് നമ്മൾ ഇന്നലെ വാങ്ങിയ കറിയുണ്ട്, അതുമായിട്ട് കഴിക്കും. രാത്രി വാങ്ങിയച്ച ഫ്രീസർ പോലെയാണ്, അപ്പം ഒന്നും സംഭവിച്ചിട്ടില്ല കണ്ടോ. ഇതാണ് നമ്മൾ കഴിക്കണം, കാരണം നമ്മൾ എന്തായാലും വെയിറ്റ് ചെയ്യണമല്ലോ. ഇവിടെ കണ്ടില്ലേ ബ്ലോക്ക് മാറണമല്ലോ കണ്ടോ. ആൾക്കാർ കൊടയൊക്കെ പിടിച്ച് പോകുന്നത് മഴ പെയ്തിട്ടല്ല കേട്ടോ, മഞ്ഞ് പെയ്തിട്ടാണ്. ഇത്രയും ആൾക്കാർ വെയിറ്റിംഗ് ആണ് നമ്മളും. ഓ, അച്ഛന് ഉറക്കൊക്കെ വന്നു തുടങ്ങിയെന്ന് തോന്നുന്നു അല്ലേ. നമ്മളിവിടെ ഏകദേശം 8 മണിക്ക് എത്തിയതാണ്. ഇപ്പം ഏകദേശം എത്ര സമയം അറിയോ, 11:30 ആയി. ഇപ്പം നമ്മൾ സ്പിറ്റിയിലേക്ക് കടത്തി വിടും എന്നുള്ളൊരു പ്രതീക്ഷയിൽ, അല്ലെങ്കിൽ റോത്താങ്ങിലേക്ക് കടത്തി വിടുന്നുള്ള പ്രതീക്ഷയിൽ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാണ്. ബാക്കിൽ ഒരുപാട് വണ്ടികളായി. വെയിൽ വരുന്നുണ്ട്, വെയിൽ പോകുന്നുണ്ട്, മഞ്ഞ് പെയ്യുന്നുണ്ട്, നിൽക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ മാറി മറിഞ്ഞ് നടക്കുന്നുണ്ട്. മഞ്ഞ് പെയ്യുന്ന കാണുമ്പോൾ ഒരു ടെൻഷനാണ്, കാരണം എന്താ വെച്ചാൽ ഷോ ഇനിയിപ്പോൾ വീണ്ടും കോംപ്ലിക്കേറ്റഡ് ആവുമോ എന്നുള്ളത്. എനിവേ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മളെ വിട്ടു കേട്ടോ. നമ്മളെ വിട്ടു എന്ന് പറഞ്ഞാൽ നമ്മളെ റോത്താങ്ങിലേക്ക് വിട്ടു. സ്പിതി ഓപ്പൺ അല്ല. ഇതാണ് നമ്മുടെ റോത്താങ് പാസ് കേട്ടോ. ഇത് കിട്ടാൻ കുറച്ച് സമയം എടുത്തു. നമ്മൾ ഈ കുറേ തവണ ട്രൈ ചെയ്ത് കളിച്ചിട്ട് സെർവർ ഇതായിപ്പോയി, പിന്നെ ഇപ്പം കിട്ടി. അപ്പം ഇപ്പം നമ്മൾ റോത്താങ് വരെ പോയിട്ട് സ്പിതി ഓപ്പൺ അല്ലെങ്കിൽ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരും. റോത്താങ്ങിലെത്തി കേട്ടോ. റോത്താങ്ങിനെ കാഴ്ച കാണണ്ടേ, ഫുള്ള് മഞ്ഞ് വീണ് ബഹളമായാണ്. ആൾക്കാരൊക്കെ മഞ്ഞ ഇങ്ങനെ കയ്യിലെടുക്കാണ് കണ്ടോ. നിൽക്കുന്ന സ്ഥലമൊക്കെ കണ്ടോ. ഓ, സ്കിട്ടാവുന്ന ഇവിടെ ഷൂ കൊടുക്കുന്നുണ്ട്. ഷൂ കൊടുക്കല്ല, ഷൂ പിന്നെ ഈ പറയുന്ന ഡ്രസ്സ്, മഞ്ഞിൽ കിടന്ന ഒരാളുള്ള ഡ്രസ്സ് ഇതെല്ലാം ഇവിടെ കിട്ടും. അപ്പം ആ ചേച്ചി എൻ്റെ പുറകെ നടക്കുന്നുണ്ട്. ഈ ഷൂ ഇടാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കണ്ടില്ലേ, ഈ ഷൂ ഇടാ. പക്ഷെ കണ്ടോ നനയും നമ്മുടെ ഷൂ. ഇത് നൈക്കിൻ്റെ ഷൂ ആണ്, അജ്മലിൻ്റെ പ്യുമയുടെ രണ്ടും നനയുന്ന ടൈപ്പാണ്. അപ്പോൾ നമുക്ക് സ്കിഡാവും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ പ്ലാസ്റ്റിക് ഷൂവും അങ്ങനത്തെ ഡ്രസ്സൊക്കെ വേണം. അപ്പോൾ എൻ്റെ അടുത്ത് ഒരു സ്പെയർ ഷൂ കൂടെ ഉണ്ട്. പക്ഷേ ഇത് ഇടാൻ പറ്റുമോ? റോത്താങ് പാസ്. നമ്മുടെ വണ്ടി ഇതേ അവിടെ ഉണ്ട്, ആൻഡ് നമ്മളിതേ ഇവിടെ ഉണ്ട്. അജ്മൽ കണ്ടോ, കണ്ടില്ലേ, ഇവിടെ എല്ലാവരും ഭയങ്കര എൻജോയ്മെൻ്റ് ആട്ടോ. സ്നോമാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ആളുകളൊക്കെ കളിക്കുകയാണ്. ഹായ്. If you come around.
ഞങ്ങളെ സാഹസികമായ മഞ്ഞുമല കയറ്റാൻ നടന്നുകൊണ്ടിരിക്കുന്ന കേട്ടോ. കാലം മരവിക്കുന്നുണ്ട്, എക്സ്പീരിയൻസിൽ പറയാം, കാലം മരവിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ കിട്ടുന്ന ഷൂസും അതുപോലെ തന്നെ ഈ ഡ്രസ്സും വാങ്ങാൻ മടിക്കരുത്, ഒരു റിസ്ക് കൊടുക്കരുത്. പലവരങ്ങനെ നടക്കുന്നുണ്ട്, അവരൊക്കെ ഇടയിൽ വെച്ച് പെട്ടു പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. 100 രൂപയാണ് അവർ ചോദിക്കുക, നമുക്ക് ബാർഗെയിൻ ചെയ്യാൻ പറ്റും. ആ ഷൂ 100, ഡ്രസ്സ് 150 അങ്ങനെയൊക്കെ ചോദിക്കുക, അതൊക്കെ ബാർഗെയിൻ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ നമ്മൾക്ക് ഇവിടെ ഇടയിൽ ചെറിയ ചൂട് കിട്ടാനായിട്ടുള്ള കോഫിയും പിന്നെ അതുപോലെ ടൊമാറ്റോ സൂപ്പൊക്കെ കിട്ടും. അപ്പം അതിലൊന്നും പേടിയൊന്നും വേണ്ട. പിന്നെ കണ്ടില്ലേ ഒരു ഡെസ്റ്റിനേഷൻ കണ്ടില്ലേ അവിടെ, അവിടെ കണ്ടോ കംപ്ലീറ്റ് ഷോപ്പുള്ള ഇടത്തൊക്കെ വല്ലാത്ത എക്സ്പീരിയൻസ് ആണ്. ഈ ഇപ്പോൾ കാണുന്ന സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ നൂഡിൽസും മറ്റുള്ള കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ പിന്നെ എന്താ പറയുക, ആദ്യം ഭയങ്കര ത്രില്ല് തോന്നും, കുറച്ച് കഴിഞ്ഞപ്പോൾ മരവിക്കൽ കൂടും, അപ്പം നമുക്ക് മതിയാവും. അപ്പം ആദ്യം അധ്യാപക തണു തോന്നൂല, പിന്നെ ബോഡി പതുക്കനെ 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 ടൈറ്റായിക്കൊണ്ടിരിക്കും. ഇതാണ് സ്നോയിലെ മുട്ട് വരെയൊക്കെ താവുന്നുണ്ട്. അത് നിങ്ങൾ വരുന്നേ മഞ്ഞ സീസൺ പോലെ ഇരിക്കും. ഫുൾ വ്യൂ മഞ്ഞാണ് ഇപ്പൊ ഉള്ളിലേക്ക്. നമ്മളിപ്പോ ഞാൻ കൈ വെച്ചാൽ കണ്ടോ കൈ ഇങ്ങനെ കുഴിഞ്ഞു പോകും, അത്ര ഡെപ്താണ് കേട്ടോ ഇവിടെ. കണ്ടില്ലേ ഇപ്പൊ നമുക്ക് ഈ ഡ്രസ്സിനൊരു ക്യാപ്പ് ഉണ്ട്, നമ്മൾ ആ ക്യാപ്പ് ഇടുന്നു, ക്യാപ്പ് ഇട്ടതിൻ്റെ കിടക്കുന്നു, നമ്മളിപ്പോൾ മഞ്ഞിലാണ് കിടക്കുന്നത്. ഭയ്യാ ഗ്ലൗസ് നഹീ ചാഹിയേ, ആപ്കോ ഗ്ലൗസ് നഹീ ചാഹിയേ യേ ക്ലൈമറ്റ് മേ? ഹം ലോഗോ കോ ബഡിയാ സർവീസ് ദേതാ ഹേ, ഇത്നാ മൗസം മേ ചായ് അച്ഛാ ടീ ഓർ ടൊമാറ്റോ സൂപ് ദേതാ ഹേ. ടൊമാറ്റോ സൂപ്? ഏക് ദേ ദോ, ഏക് ഏക് കോഫി ദേ ദോ. ദിസ് ഈസ് ടൊമാറ്റോ സൂപ് നാ? യേ. അപ്പൊ നമുക്ക് നല്ല ചൂട് സൂപ്പ് കിട്ടി കേട്ടോ, ടൊമാറ്റോ സൂപ്പ്. നമ്മൾ ഐസ്ക്രീം ആണ് ചോദിച്ചത് ഇവരോട്, അപ്പൊ ഐസ്ക്രീം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഒരു പരിപാടി ചെയ്യാൻ പോണു കണ്ടോ. അതെ, എന്താണ്? ഓക്കെ ഫ്രീസറിൽ വെക്കണോ? ഓക്കെ നമ്മളിത് ഫ്രീസറിൽ വെക്കുന്നു. Yeah, I already know about your game, but I'm not the one. Is it around? എന്റെ ഷൂവിന്റെ ഉള്ളിൽ വെള്ളം കേറുന്നൊന്നും ഇല്ല കേട്ടോ. കണ്ടില്ലേ ഇത് മറ്റേ പ്ലാസ്റ്റിക് ഷൂ അല്ല ഞാൻ ഇട്ടത്, പക്ഷേ എന്നിരുന്നാലും എന്റെ സോക്സ് എങ്ങനെയോ നനഞ്ഞു, ഷൂല് വെള്ളം കേറില്ല പക്ഷേ സോക്സ് രണ്ടും നനഞ്ഞ് കാല് ഫ്രീസ് ആയി. അതേ മോളിലൂടെ ഐസ് ഉള്ളി പോണോ? മേ ബി ആയിരിക്ക. എന്തായാലും ഇതാ ഇപ്പൊ ഒത്തിരി വെയിൽ വന്നു, ഞാൻ കണ്ടോ ഗ്ലൗസ് ഒക്കെ ഊരി ഒക്കെ സെറ്റപ്പ് ആയിട്ടിരിക്കുകയാണ്, നോ പ്രോബ്ലം അറ്റ് ഓൾ. ഓക്കെ അപ്പോൾ നമ്മളിതാ നമ്മുടെ മഞ്ഞിൻ്റെ സ്ഥലത്ത് നിന്ന് റൊത്താങ് പാസിൽ നിന്ന് വീണ്ടും നമ്മൾ കാറിലേക്ക് ഇതാ യാത്ര തുടങ്ങി. അപ്പം നമ്മൾ ഇവിടെ നിന്ന് സ്പിത്തിയിലേക്കാണ് പോകുന്നത്. അപ്പം ഇന്നത്തെ ഈ റൊത്താങ് പാസ് വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മഞ്ഞും എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബായ്. Already know about your game, but I'm not the one to sit around and be played. If you come around just to play me.